നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. രണ്ട് മൂന്ന് ദിവസമായ ദേശീയ മാധ്യമങ്ങളും കേരള മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. കേരളത്തിലെ പ്രമുഖനായ, അതും തെക്കൻ കേരളത്തിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് എം പി, അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയാണ് അത്രേ. അദ്ദേഹമായിരിക്കും അടുത്ത പ്രാവശ്യം ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രചരണം ഇങ്ങനെ കൊഴുക്കുകയാണ്. ഈ വാർത്ത ആദ്യം വന്നത് ഏതോ ദേശീയ മാധ്യമത്തിലാണ്, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേരൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 80 എന്ന് പറയുന്ന സംഘി അനുകൂല ചാനലാണ്. അതിൻ്റെ ഓണർ ആരാണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ സംഘ പശ്ചാത്തലവും എന്താണെന്ന് നമുക്കറിയാം. ആ ചാനലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അത് ഏറ്റുപിടിച്ചത് സംഘികളുടെ പുതിയ സുഹൃത്തുക്കളായ സഖാക്കളുടെ കൈരളി ചാനലാണ്. കാരണം ഈ പ്രസൻ്റ് ആയിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പോലീസിലെ RSS സ്വാധീനം, CPM നേതാക്കന്മാർ RSS നേതാക്കന്മാരെ കണ്ടത്, EP ജയരാജൻ LDFിൻ്റെ കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും BJP CPMഉം തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ കഥകൾ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെയാണ് ഇത് വിലയിരുത്തപ്പെടേണ്ടത്. അതിനപ്പുറം ഏതെങ്കിലും കറണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് BJPയിൽ പോവുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യ എന്നേ പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. വളരെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 100-ൽ പരം സീറ്റുകൾ നേടി. തിരിച്ചുവരവിൻ്റെ പാതയിലുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെങ്കിലും BJPയിൽ പോവുകയാണെങ്കിൽ അത് രാഷ്ട്രീയ ആത്മഹത്യ എന്നേ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വന്നതുൾപ്പെടെ അടുത്തു വരുന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വൻ വിജയം, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാഅഘാടി മുന്നണി വിജയിക്കുന്നതോടൊപ്പം ഹരിയാനയിലും കോൺഗ്രസ് 3-ൽ 2 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിലയിരുത്തുമ്പോൾ, ആരെങ്കിലും ഇത്തരം ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി BJPയിൽ പോകുന്നത് അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ ആത്മഹത്യയാണെന്ന് രാഷ്ട്രീയ ബോധമുള്ള ആരും പറയും. കാരണം രാഷ്ട്രീയ നിരീക്ഷകർ ഈ BJP സർക്കാരിൻ്റെ അധികാരം നിർണ്ണയിക്കുന്നത്, ഇപ്പോൾ നിലവിലുള്ള മോഡി സർക്കാരിൻ്റെ, 3rd മോഡി സർക്കാരിൻ്റെ അധികാരം അടുത്തു വരുന്ന മഹാരാഷ്ട്ര ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ മഹാഅഘാടി സഖ്യം വിജയിക്കുന്നതോടൊപ്പം BJPയെ പിന്തുണയ്ക്കുന്ന ശിവസേന NDA മുന്നണി വിടുമെന്നും, ബീഹാറിൽ അവിടെ ഇന്ത്യ മുന്നണി, ജനതാദൾ, രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമ്പോൾ, നിയമസഭയിൽ അധികാരത്തിലെത്തുമ്പോൾ, ലോക്സഭയിൽ അവിടെ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ജനതാദൾ യുണൈറ്റഡ് എന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നും, അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാർ വീഴും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ BJPയിൽ പോകുമെന്നുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെയും BJPക്കാരുടെയും ദിവാസ്വപ്നം മാത്രമാണ്. ഇപ്പോൾ അവസാനമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു കോൺഗ്രസ് MP BJPയിൽ പോകുമെന്ന് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, വട്ടപ്പാറ പഞ്ചായത്തിലെ 14th വാർഡ് മെമ്പർ ശ്രീ സുകുമാരനാണ്. അദ്ദേഹം ഒരു MP ആണല്ലോ, മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ലെന്നല്ലേ ഉള്ളൂ, മെമ്പർ ഓഫ് പഞ്ചായത്തല്ലേ. അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് പോകുന്നത് എന്നാണ് അവസാനമായി കിട്ടിയ റിപ്പോർട്ട്. അല്ലാതെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റും പോകുന്നില്ല, ഒരു മെമ്പർ ഓഫ് പഞ്ചായത്താണ് പോകുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് BJPയിൽ പോകുന്നത് അത് രാഷ്ട്രീയ ആത്മഹത്യ തന്നെയായിരിക്കും. ഇപ്പോൾ കറണ്ടായിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അൻവർ തുറന്നുവിട്ട കൂടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം ഇങ്ങനെ അലയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അത് CPMൻ്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളും അവർ വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം ഓടുകയുമായിരുന്നു. കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ തങ്ങളാണ് BJPയുടെ യഥാർത്ഥ ശത്രുക്കളെന്നും, BJPയിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ രക്ഷിക്കാനൊക്കെ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവരെ വിശ്വസിപ്പിച്ചിട്ട് മറുഭാഗത്ത് BJPക്ക് RSSന് അനുകൂലമായി വിടുവേല ചെയ്യുകയായിരുന്നു. മിക്കപ്പോഴും അവരുടെ കൺവീനറും അവരുടെ ഉന്നത നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് RSS നേതാക്കന്മാരെ കൂടിയാലോചന നടത്തുകയും, ഇന്നലെയൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവാണ് RSS നേതാവിനോടൊപ്പം ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹത്തെ കാണാൻ പോയതാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി തൃശ്ശൂർ പൂരം അട്ടിമറിക്കുന്നതിനെ പോലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണെന്ന വിലയിരുത്തലും തുറന്നു പറച്ചിലുകളും ഒക്കെ കേരള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചർച്ചകൾ അത് ഗതിവിഗതികളാകുമ്പോൾ അതിൽ നിന്ന്
തൽക്കാലം ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ് കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നുവെന്നതും അദ്ദേഹം അടുത്ത ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നതും. അതിനപ്പുറം അതിൽ രാഷ്ട്രീയമായ യാതൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നില്ല. കാരണം അങ്ങനെ ഒരു എം പിയുടെ പേര് പറയുവാൻ പോലും ആർക്കും കഴിയുന്നില്ല എന്നാണ് സത്യത. അടൂർ പ്രകാശിൻ്റെയും ശ്രീ ശശി തരൂരിൻ്റെയുമൊക്കെ പേരുകളാണ് നമ്മൾ തെക്കൻ കേരളത്തിലെ എം പി പോകും എന്ന് പറയുമ്പോൾ കേൾക്കുന്നത്. കാരണം അടൂർ പ്രകാശ് അടുത്ത കെ പി സി സിയുടെ പ്രസിഡൻ്റായി പരിഗണനയിലുള്ളതാണ്. അദ്ദേഹത്തിനാണ് പ്രഥമ പരിഗണന. ശശി തരൂരാകട്ടെ കോൺഗ്രസിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനോ അല്ലെങ്കിൽ അടുത്ത കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യം ഉൾപ്പെടുന്ന വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനോ സാധ്യതയുള്ള ഒരു എം പി എന്ന നിലയിൽ അവർ രണ്ടുപേരും പാർട്ടി വിട്ടു പോകുന്ന യാതൊരു സൂചനയുമില്ല. മറിച്ച് ഇത് കറണ്ടായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇടതുപക്ഷ ആർ എസ് എസ് സഖ്യം അല്ലെങ്കിൽ അന്തർധാര, കാരണം രണ്ടു പാർട്ടികളും പരസ്പരം പോരാടി മരിച്ച ഒരുപാട് രക്തസാക്ഷികളും ബലിദാനികളുമുള്ള പാർട്ടിയാണ്. അപ്പോൾ അവരുടെ രക്തസാക്ഷികളെ അല്ലെങ്കിൽ അവരുടെ ബലിദാനികളെ ഒക്കെ എന്തു പറഞ്ഞ് കൂടെ നിർത്തും എന്നുള്ള സംശയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതിനപ്പുറം എൻ്റെ വിലയിരുത്തലിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേരുന്നതിനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. വിരളമാണ് എന്നല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തിരിച്ചുവരവിൻ്റെ മഹാപാതയിലാണ്. കാശ്മീരിൽ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ജമ്മു കാശ്മീരിലും കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലുമൊക്കെ കോൺഗ്രസ് തിരിച്ചു വരികയും മഹാരാഷ്ട്രയിലുമൊക്കെ തിരിച്ചു വരികയും ഈ കേന്ദ്ര സർക്കാർ നവംബറോടുകൂടി നിലമ്പൊത്തുകയും ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും നേതാവ് പോകുമെന്ന് വിശ്വസിക്കുക അവിശ്വസനീയം. നന്ദി, നമസ്കാരം ചെയ്യും. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക.